2017 ഒക്ടോബർ 22 ഞായർ. വാണിമേൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു. നാടിന്റെ സ്പന്ദനം നേരിട്ടറിയാൻ വാണിമേൽ ന്യൂസ്. ഞാൻ ഇസ്മായിൽ. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തീഗോളങ്ങൾ വിഴുങ്ങിയ വീടിന് പകരം അപ്പച്ചനും കുടുംബത്തിനും തലചായ്ക്കാൻ പുതിയ വീടൊരുങ്ങി. പഞ്ചായത്ത് കേരളോത്സവം, ഓസ്കാർ ചങ്ങരോത്ത് ചാമ്പ്യന്മാർ. ഉദ്യോഗസ്ഥരില്ല, വാണിമേൽ പഞ്ചായത്തിൽ പ്രവർത്തനങ്ങൾ മുടങ്ങുന്നു. വാർത്തകൾ വിശദമായി. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീട് കത്തിപ്പോയ അപ്പച്ചനും കുടുംബത്തിനും പുതിയ വീട്. വിലങ്ങാട് കാണിരാഗത്ത് അപ്പച്ചന്റെയും സിന്ധുവിന്റെയും വീടാണ് കഴിഞ്ഞ ജനുവരി 5 കത്തിയമർന്നത്. എല്ലാം നഷ്ടപ്പെട്ട് തലചായ്ക്കാൻ ഒരിടമില്ലാതെ വേദനിച്ച കുടുംബത്തിന് ആശ്വാസവുമായി വിലങ്ങാട് സെന്റ് ജോർജ് പള്ളി വികാരിയായിരുന്ന ഫാദർ ജോർജ് കുറുകമാലിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചാണ് വീട് നിർമ്മാണത്തിന് ഫണ്ട് കണ്ടെത്തിയത്. 10 ഇവർക്ക് താമസിക്കാൻ ഇരൂരിക്കൽ ആന്റണിയും കുടുംബവുമാണ് താൽക്കാലിക സൌകര്യം ഒരുക്കിയത്. അപ്പച്ചന്റെ കുടുംബത്തിന് സഹായ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വീടിന്റെ വെഞ്ചരിപ്പ് കർമ്മം നാളെ രാവിലെ 11 നടക്കും. മഞ്ഞുവയൽ ഇടവക വികാരി ഫാദർ ജോർജ് കുറുകമാലി, വിലങ്ങാട് ഫെറോന പള്ളി വികാരി ഫാദർ മാത്യു പെരുവേലിൽ, മഞ്ഞക്കുന്ന് ഇടവക വികാരി ഫാദർ ജോസഫ് കുഴിക്കാട്ട് മ്യാലിൽ, മരിയഗിരി ഇടവക വികാരി ഫാദർ അബ്രഹാം മഴുവഞ്ചേരി എന്നിവർ നേതൃത്വം നൽകും. വാണിമേൽ പഞ്ചായത്ത് കേരളോത്സവം, ഓസ്കാർ ചങ്ങരോത്ത് ചാമ്പ്യന്മാർ. ഇന്ന് വാണിമേൽ ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കലാമത്സരത്തിൽ 5 മാത്രമാണ് പങ്കെടുത്തത്. യുവതാര കൂളിക്കുന്ന് 2 നേടി. ക്ലബ്ബുകളുടെ പങ്കാളിത്തം കുറവായതിനാൽ മത്സരത്തിന് വീറും വാശിയും കുറവായിരുന്നു. സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും ഹെഡ് ക്ലർക്കും ഉൾപ്പെടെ നിരവധി തസ്തികകളിൽ ആളില്ലാത്തതിനാൽ വാണിമേൽ പഞ്ചായത്തിന്റെ പ്രവർത്തനം അവതാളത്തിൽ. 2 ഒഴിഞ്ഞുകിടക്കുന്ന സെക്രട്ടറിയുടെ സീറ്റിലേക്ക് ആളെ നിയമിക്കാത്തതിനാൽ പദ്ധതി നടത്തിപ്പും അവതാളത്തിൽ. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തിക ഒഴിഞ്ഞുകിടന്നിട്ട് മാസങ്ങളായി. പുറമേരി പഞ്ചായത്തിലെ എഇക്ക് അധിക ചുമതല നൽകിയിരിക്കുകയാണിപ്പോൾ. അതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം പോലും നടക്കുന്നില്ല. ഒരു UD ക്ലർക്ക്, ഒരു LD ക്ലർക്ക് എന്നീ തസ്തികകളിലും ആളില്ല. എന്നാൽ നിരവധി തസ്തികകൾ ഒഴിഞ്ഞുകിടന്നിട്ടും ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ മേലുദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ലെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ പരാതി. ഹെഡ് ക്ലാർക്ക്, സെക്രട്ടറി എന്നിവർ സ്ഥലം മാറിപ്പോയിട്ട് മാസങ്ങളായി. പകരം ആളെ നിയമിക്കാതെയാണ് സെക്രട്ടറിയെയും ഹെഡ് ക്ലാർക്കിനെയും പുതിയ സ്ഥലത്തേക്ക് മാറ്റിയത്. അസിസ്റ്റന്റ് സെക്രട്ടറി ആരോഗ്യ കാരണങ്ങളാൽ അവധിയിലുമാണ്. 15 പഞ്ചായത്തിൽ ആരുമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഇതേപറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് ഡയറക്ടർക്ക് പരാതി നൽകിയതിനാൽ കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് വാണിമേൽ പഞ്ചായത്തിന്റെ കൂടി അധിക ചുമതല നൽകിയിരിക്കുകയാണിപ്പോൾ. പഞ്ചായത്തിൽ ആവശ്യമായ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ചൊവ്വാഴ്ച ജില്ലാ കലക്ടറെ കാണുന്നു. മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം നിരത്തുമ്മൽ പീടികയിൽ വിദ്യാർത്ഥി കൺവെൻഷൻ സംഘടിപ്പിച്ചു. പരിപാടി അംജദ് ഫാറൂഖി ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചു വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. നിങ്ങളുടെ വീടും സ്ഥാപനവും ഇനി സുരക്ഷിതമാക്കാൻ 4 High Definition ഹിക്വിഷൻ ബ്രാൻഡഡ് ക്യാമറ ഫിറ്റിംഗ് ആൻഡ് ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ കേവലം 18,000 രൂപ. വിളിക്കേണ്ട നമ്പർ 9946560046. വാർത്തകൾ തുടരുന്നു. നാദാപുരം പഞ്ചായത്ത് കുടുംബശ്രീ സ്കൂൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK സഫീറ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാണിമേൽ യൂണിറ്റ് കുടുംബസംഗമം 2017 ഒക്ടോബർ 28 ശനിയാഴ്ച രാവിലെ 10 നടക്കും. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OC ജയൻ ഉദ്ഘാടനം ചെയ്യും. പെൻഷനേഴ്സ് കുടുംബസംഗമം നടന്നതായി ഇന്നലെ വന്ന വാർത്ത പിശകാണ്. MSF വാണിമേൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ഇക്ര ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. വാണിമേൽ ക്രസന്റ് ഹയർ സെക്കൻഡറിയിൽ നടന്ന ക്യാമ്പിൽ 100 പേരെ പരിശോധിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. ഇന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തത് അബ്ദുൽ നാസർ ചിയൂർ, അസ്ലം കളത്തിൽ, നസറുല്ലാ മാംബ്രോൾ. വാർത്ത എഡിറ്റിംഗ് VM ഖാലിദ്. ഓഡിയോ മിക്സിംഗ് ഇസ്ഹാഖ് വാണിമേൽ. അടുത്തതായി വാണിമേലിലെ ചരിത്ര സ്മൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സൺഡേ സ്പെഷ്യൽ പ്രോഗ്രാം നാട്ടറിവ്, അവതരണം MA വാണിമേൽ. കൂടുതൽ വാർത്തകളുമായി നാളെ വീണ്ടും ഇതേ സമയം കാണാം. ശുഭരാത്രി. വാണിമേലിൽ ജനിച്ചു വളർന്ന് ഇതിഹാസ കഥാപാത്രമായി മാറിയ
കുറുളിച്ചപ്പോന്റെ കഥ തുടരുന്നു. വയനാട്ടിൽ നടന്ന മോഷണക്കേസിൽ പ്രതിയാക്കപ്പെട്ട് 12 വർഷത്തേക്ക് തടവ് ശിക്ഷ വിധിച്ച ചെക്കോൻ സബ് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി പോലീസുകാരെ കബളിപ്പിച്ച് മയ്യഴിപ്പുഴയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. ഇരുകൈകളും ചങ്ങല കൊണ്ട് ബന്ധിച്ച ചെക്കോൻ പുഴയിൽ മുങ്ങിമരിച്ചിട്ടുണ്ടാകും എന്നായിരുന്നു പോലീസ് അധികാരികളുടെ കണക്കുകൂട്ടൽ. എന്നാൽ ചെക്കോൻ രക്ഷപ്പെട്ട കഥ കാട്ടുതീ പോലെ നാട്ടിലെങ്ങും പ്രചരിച്ചു. ഇതോടെ ചെക്കോനെ പിടിച്ചുകൊടുക്കുന്നവർക്ക് 1000 രൂപ ഇനാം പ്രഖ്യാപിച്ച് തമ്പ്രാന്റെ വിളംബരമുണ്ടായി. ഒളിവിൽ കഴിഞ്ഞ ചെക്കോനെ ഒറ്റുകൊടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല. ഒളിവിൽ കഴിയുന്നതിനിടെയാണ് നാദാപുരത്തെ പുത്തമ്പുരയിൽ ചിരുത എന്നവളെ ചെക്കോൻ വിവാഹം കഴിക്കുന്നത്. പുടവ നൽകി അവരെ ചടയച്ചാങ്കണ്ടിയിൽ താമസിപ്പിച്ച് ചെക്കോൻ വീണ്ടും പോലീസ് സങ്കേതത്തിലേക്ക് മടങ്ങി. ചെക്കോന് മാനായും മുയലായും രൂപം മാറാൻ കഴിയുമെന്ന അഭ്യൂഹങ്ങൾ നാട്ടിൽ പ്രചരിച്ചു. വേഷപ്രച്ഛന്നനായി ആൾമാറാട്ടം നടത്താനുള്ള അയാളുടെ സിദ്ധിയായിരുന്നു ഈ അഭ്യൂഹങ്ങൾക്ക് നിദാനം. ആൾമാറാട്ടം നടത്തി ഭരണാധികാരികളിൽ നിന്നും പോലീസിൽ നിന്നും രക്ഷപ്പെടുക ചെക്കോന്റെ പതിവ് ശീലമായിരുന്നു. ഒളിവിലിരിക്കെ ഭാര്യയെ കാണാൻ ഒരിക്കൽ ചെക്കോൻ ചടയച്ചാങ്കണ്ടിയിലെത്തി. താടിക്കാരനായ ഒരു യാചകന്റെ വേഷത്തിലായിരുന്നു വരവ്. തനിക്ക് വിശക്കുന്നുവെന്നും അല്പം കഞ്ഞി വേണമെന്നും യാചകൻ വീട്ടുകാരോട് ആവശ്യപ്പെട്ടു. അലിവ് തോന്നിയ ചിരുത കഞ്ഞിയെടുക്കാൻ അകത്തു കയറി. കഞ്ഞിയുമായി തിരിച്ചുവന്ന അവർ കണ്ടത് തന്റെ ഭർത്താവിനെയായിരുന്നു. ഒരിക്കൽ ചെക്കോൻ വീട്ടിലുണ്ടെന്ന വിവരമറിഞ്ഞ് പോലീസുകാർ അദ്ദേഹത്തെ പിടികൂടാനായി സർവ സന്നാഹത്തോടെ വീട് വളഞ്ഞു. ചെക്കോനെ തിരക്കി വന്ന പോലീസുകാരോട് അമ്മ മന്ദി പറഞ്ഞു, ഇവിടെ പ്രസവം കഴിഞ്ഞ് കിടക്കുന്ന ഒരു സ്ത്രീയുണ്ട്, അവൾക്ക് കുളിക്കാനായി കിണറ്റിൻകര പോകണം, അതിനാൽ നിങ്ങളൽപ്പം മാറി നിൽക്കണം. അപ്പോഴേക്കും പ്രസവം കഴിഞ്ഞ സ്ത്രീയുടെ വേഷത്തിൽ മറക്കുട ചൂടി എണ്ണയും താളിയുമായി പുറത്തുവന്ന ചെക്കോൻ അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. ചെക്കോന്റെ വീരകഥകൾ കേട്ട വടകര മജിസ്ട്രേറ്റ് അയാളെ നേരിൽ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് അന്നത്തെ വാണിമേൽ അംശമധികാരിക്ക് കത്ത് കൊടുത്തയച്ചു. വിവരമറിഞ്ഞ ചെക്കോൻ മുണ്ടുവിൽപ്പനക്കാരനായ ഒരു ചെട്ടിയാരുടെ വേഷത്തിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തി. നേരം ഏറെ ഇരുട്ടിയതിനാൽ തനിക്കിവിടെ കയറിക്കിടക്കാൻ അനുവാദം തരണമെന്ന് ചെട്ടിയാർ മജിസ്ട്രേറ്റിനോട് അഭ്യർത്ഥിച്ചു. സമ്മതം മൂളിയ മജിസ്ട്രേറ്റിനോട് താൻ ഉടനെ കുളിച്ചു വരാമെന്ന് പറഞ്ഞ് അയാൾ പടിയിറങ്ങി. ഏറെ നേരം കാത്തുനിന്നിട്ടും മുണ്ടുവിൽപ്പനക്കാരൻ വരാതായപ്പോൾ മജിസ്ട്രേറ്റ് ഭാണ്ഡക്കെട്ട് പരതി തനിക്കിഷ്ടപ്പെട്ട മുണ്ടും നേരിയതും തെരഞ്ഞെടുത്തു. അപ്പോഴാണ് ഒരു കുറിപ്പ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാനാണ് കുറുളിച്ചക്കോനെന്നും വീട്ടിൽ സൂക്ഷിച്ച തുണിക്കെട്ടിലെ കസവ് മുണ്ടുകൾ താങ്കൾക്കും ഭാര്യയ്ക്കും സമ്മാനമായി കൊണ്ടുവന്നതാണെന്ന് ആയിരുന്നു കുറിപ്പടി. ഒരു ദിവസം വെള്ളിയോട് പള്ളിയിൽ വന്ന് നാദാപുരത്തേക്ക് തിരിച്ചു പോവുകയായിരുന്ന മുതാക്കര പള്ളിയിലെ കാവ്യാർ വാണിമേൽപ്പുഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അക്കരെ എത്താൻ കഴിയാതെ ബുദ്ധിമുട്ടി. കാര്യം മനസ്സിലാക്കിയ ചെക്കോൻ സ്വന്തം ചുമലിലേക്ക് നടന്നും നീന്തിയും കാവ്യാരെ മറുകരയിൽ എത്തിച്ചു. സന്തോഷവാനായ കാവ്യാർ ചെക്കോന് ഉറുക്കും നൂലും മന്ത്രിച്ചു നൽകി. ഇത് ദേഹത്തുള്ള കാലത്തോളം ചെക്കോൻ ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം അനുഗ്രഹിച്ചു അത്രേ. സ്വർണവും പണവും സമ്പന്നരിൽ നിന്ന് മോഷ്ടിച്ച് പാവങ്ങൾക്ക് വിതരണം ചെയ്യുക എന്നതായിരുന്നു ചെക്കോന്റെ നയം. ഇതിന് മതവും ജാതിയും അദ്ദേഹത്തിന് തടസ്സമായിരുന്നില്ല. കടമേരിയിലെ പാവപ്പെട്ട ഒരു മുസ്ലിം സ്ത്രീ പ്രായം തികഞ്ഞ തന്റെ മകളെ കെട്ടിച്ചേക്കാൻ ചെക്കോന്റെ സഹായം തേടി. 2 ദിവസത്തിനകം ആവശ്യമായ തുക എവിടെ നിന്നോ മോഷ്ടിച്ചെടുത്ത് അദ്ദേഹം പ്രസ്തുത സ്ത്രീക്ക് എത്തിച്ചു കൊടുത്തു. പൊന്നും പണവും പത്തായത്തിൽ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എന്നതായിരുന്നു ചെക്കോന്റെ നിലപാട്. പാനോമലയിൽ ചെക്കോന്റെ കൂടെ കൂട്ടുകൃഷി നടത്തിയവരായിരുന്നു കുറിച്ച സമുദായത്തിൽപ്പെട്ട തെനിയാടൻ കുഞ്ഞാനും വേലിയേരി ചന്തുവും. കൃഷിക്ക് ഭൂമി പാട്ടം കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഇവരും ചെക്കോനും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തു. അതിനിടെ ചന്തുവിന്റെ സഹോദരി കുംഭയുമായി ചെക്കോൻ പ്രണയത്തിലാണ് എന്ന അപവാദവും പ്രചരിച്ചു. ചെക്കോനെ വധിച്ചാൽ വൻ തുക ഇനാം ലഭിക്കുമെന്ന മോഹം കൂടിയായപ്പോൾ അദ്ദേഹത്തെ ചതിയിൽ വകവരുത്താൻ അവർ സൂത്രങ്ങളാരാഞ്ഞു. വിലങ്ങാട് അടിച്ചിപ്പാറയിലെ ഒളി സങ്കേതത്തിലേക്ക് മടങ്ങുന്നതിനിടെ
ചെക്കോനെ വകവരുത്താൻ അവർ തക്കം പാർത്തു. ഉറുക്കും നൂലും അഴിച്ചുവെച്ച് കുളിക്കാനിറങ്ങിയ ചെക്കോനെ കുങ്കർ അമ്പെയ്ത് വീഴ്ത്തി. തൊട്ടു പിന്നാലെ കുഞ്ഞാൻ ചെക്കോന്റെ നേരെ വെടിയുതിർത്തു. ഒരു പ്രദേശത്തെ ആകെ ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ നിർത്തി 12 വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞ കുറൂളി ചെക്കോൻ അതോടെ വാണിമേലിന്റെയും കടത്തനാടിന്റെയും ചരിത്രത്തിൽ വീണ്ടും ഒരു വടക്കൻ വീരഗാഥ തീർത്തു. ചെക്കോന്റെ മൃതശരീരം വാണിമേൽ ചടയച്ചാങ്കണ്ടി പറമ്പിൽ മറവു ചെയ്തു. അമ്മാവൻ കുറുളി കോരൻ ചെക്കോന്റെ സ്മരണക്കായി അവിടെ ഒരു അമ്പലം പണിതു. മുമ്പ് കാലത്ത് എല്ലാ വർഷവും മീനം 12-13 തീയതികളിൽ ചടയച്ചാങ്കണ്ടിയിൽ തിറ ഉത്സവം നടന്നുപോന്നിരുന്നു. തറവാട്ടു സ്വത്ത് അന്യാധീനപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തിറ ഉത്സവം മുടങ്ങുകയായിരുന്നു. എങ്കിലും ഒരു ദിവസവും മുടങ്ങാതെ ചെക്കോന്റെ ശവക്കല്ലറയിൽ ഇപ്പോഴും സന്ധ്യാദീപം തെളിയിക്കാറുണ്ട്. അടിച്ചിപ്പാറ മലയിലെ തണുത്ത കാറ്റും പാനോം തോട്ടിലെ കൊച്ചോളങ്ങളും വടക്കൻ പാട്ടിന്റെ ഈരടികൾ ഇപ്പോഴും ഏറ്റുപാടുന്നുണ്ടാകാം. ചെക്കുവോൻ നല്ലൊരു ധീരനാണ്, മലനാടിൻ ഓമന പുത്രനാണ്. കാലത്തിനാകുമോ ചെക്കുവോന്റെ വീരകഥകളെ മായ്ച്ചിടുവാൻ. ഈലക്കം നാട്ടറിവ് ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.